ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കണ്ണൂർ മുഴപ്പിലങ്ങാട് തെരുവുനായ കുട്ടിയെ കടിച്ചുകൊന്നു. 11 വയസ്സുകാരനാണ് മരിച്ചത്. മുഴപ്പിലങ്ങാട് കെട്ടിനകത്തെ നിഹാലാണ് മരിച്ചത്. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രവുമല്ല, സംസാരശേഷിയില്ലാത്ത കുട്ടിയാണ് ഈ തെരുവുനായയുടെ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ മുഴപ്പിലങ്ങാടിലുള്ള 11 വയസ്സുകാരൻ നിഹാൽ നൌഷാദ് ആണ് തെരുവുനായയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഈ കുട്ടി വൈകുന്നേരം 5 മണിയോടുകൂടി കളിക്കാനായി പുറത്തു പോയതായിരുന്നു. പിന്നീട് കുട്ടി വീട്ടിലേക്ക് തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷണം നടത്തുകയായിരുന്നു. ആ സമയത്താണ് അവിടെയുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ നിലയിൽ കുട്ടിയെ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ, തലശ്ശേരി ജനറൽ ആശുപത്രി എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇത് ഈ ഒരു സംസാരശേഷി ഇല്ലാത്ത കുട്ടി കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായപ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കാനോ മറ്റോ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത്. ധർമ്മടം JC സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഈ ഇപ്പോൾ മരിച്ച നൌഷാദ്, ഇപ്പോൾ മരിച്ച നിഹാൽ നൌഷാദ് മുഴപ്പിലങ്ങാടെ നൌഷാദിന്റെയും നസീഫ ദമ്പതികളുടെ മകനാണ് നിഹാൽ നൌഷാദ്. ഇപ്പോൾ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. ജനപ്രതിനിധികളും അവിടെയുള്ള ആളുകളും എല്ലാം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഈ കുട്ടി കളിക്കാൻ പോയി തിരിച്ചെത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് വീടിനടുത്തുള്ള മറ്റൊരു സ്ഥലത്ത്, ഒഴിഞ്ഞ സ്ഥലത്ത് ഈ കുട്ടി തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ജീവൻ രക്ഷിക്കാനായില്ല. നീലിമ, സന്തോഷ്, ഏറെ ദാരുണമായ സംഭവം. ഒന്നുറക്കെ കരയാൻ പോലും കഴിയാതിരുന്ന ആ കുഞ്ഞാട് ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ അതിക്രൂരമായി ആ കുഞ്ഞിനെ തെരുവുനായ കടിച്ചുകീറുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് സന്തോഷിന്റെ റിപ്പോർട്ട് അനുസരിച്ച്. എവിടെയെല്ലാമാണ് ഈ കുഞ്ഞിന് പരിക്കേറ്റത്? എത്ര സമയം ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാനില്ലാതെ ആ കുട്ടി അവിടെ ആ വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാകാം? നീലിമായി കുട്ടിയുടെ അരക്കാരെയാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് കണ്ടെത്തിയത്. ഒഴിഞ്ഞ പറമ്പിൽ ഈ നാട്ടുകാരാണ് നിഹാലിനെ കണ്ടെത്തിയത്. കുട്ടി കളിക്കാൻ പോയി തിരിച്ചു വരാത്തതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും പ്രത്യേക അന്വേഷണത്തിലാണ് ഈ ഒഴിഞ്ഞ പറമ്പിൽ കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയുടെ അരക്ക് താഴെ ഗുരുതരമായി പരിക്കേറ്റ് ബോധരഹിതനായ നിലയിലാണ് നാട്ടുകാർ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഈ നാട്ടുകാരും എല്ലാം ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ജീവൻ രക്ഷിക്കാനായില്ല. വീടിന് സമീപത്തുള്ള ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ കുട്ടി തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായത്. സാധാരണഗതിയിൽ കുട്ടി കളിക്കാൻ പോകുന്ന ഒരു സ്ഥലം തന്നെയാണിത്. അങ്ങോട്ടേക്ക് ഇറങ്ങി പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വരാതായപ്പോഴാണ് 6:30 കൂടിയാണ് വീട്ടുകാർ കുട്ടിയെ അന്വേഷിച്ചു പോയത്. അപ്പോഴാണ് ഈ കുട്ടി ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ബോധരഹിതനായി കിടക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് തലശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത്. കഴിഞ്ഞ ഈ ആഴ്ച തന്നെ കണ്ണൂരിലെ 2 സ്ഥലങ്ങളിൽ ഒരു 1.5 വയസ്സുകാരനെയും മറ്റൊരു 5-ാം ക്ലാസ് വിദ്യാർത്ഥിയെയും തെരുവുനായ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവം കൂടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. നീലിമ, സന്തോഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും ഈ തെരുവുനായ ആക്രമണം തുടർക്കഥയാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സന്തോഷ് പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ ആഴ്ച ഈ ഒരാഴ്ചക്കുള്ളിൽ ഒരു 5-ാം ക്ലാസ് വിദ്യാർത്ഥി, അതായത് ഒരു 10 വയസ്സുകാരൻ, അതുപോലെ 1.5 വയസ്സ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 1.5 വയസ്സുകാരൻ, അവൻ്റെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതിക്രൂരമായാണ് ആക്രമിക്കപ്പെട്ടത്. കണ്ണിനടക്കം പരിക്കേറ്റ ആ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുമാറാത്ത രീതിയിലാണ് ആ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇതൊരു തുടർക്കഥയാവുകയാണോ? പൊതുവേ കണ്ണൂരിൽ എന്താണ് സ്ഥിതി? ഈ തെരുവുനായ ആക്രമണം വളരെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ടോ? നീലിമ, പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും സ്കൂളുകൾ തുറന്നതിന് പിന്നാലെ ഈ കുട്ടികൾക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവരും അത്ഭുതകരമായി തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നവരുമുണ്ട്. കണ്ണൂരിൽ തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പാനൂരിൽ 1.5 വയസ്സുകാരൻ, വീടിന്റെ മുറ്റത്തിറങ്ങിയ 1.5 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ച് വളരെ ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു
അവസ്ഥയുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ പാനൂരിനടുത്തുള്ള പ്രദേശത്ത് ഈ സംഭവം നടന്നതിന് തൊട്ടടുത്തുള്ള പ്രദേശത്താണ് അവിടെയുള്ള 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂൾ വിട്ട് വരുന്ന വഴി തെരുവുനായ ഇതുപോലെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ കുട്ടിക്ക് പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള ചികിത്സയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അതിദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു 11 വയസ്സുകാരനായ കുട്ടിയെയാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ ദാരുണമായി മരിച്ചിരിക്കുന്നത്. ഈ ഒരു സംസാരശേഷിയില്ലാത്ത സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ഈ കുട്ടിയുടെ ഈ ഒരു സംഭവം വലിയൊരു ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നീലിമ. നിഹാലിന്റെ ദാരുണ മരണത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഏത് ആശുപത്രിയിലാണ് നിഹാലിന്റെ ഇവിടെ പരിക്കേറ്റ് എവിടെയാണ് കൊണ്ടുപോയത്? അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, ഈ ഒരു 5 മണിയോടുകൂടി വീടിന് പുറത്തിറങ്ങിയ കുട്ടിയെ പിന്നീട് തിരിച്ചു എത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഏതാണ്ട് ഒരു 6:30 കൂടിയാണ് കുട്ടിയുടെ ഒരു ബോധമറ്റ നിലയിൽ, അതായത് അരക്ക് താഴെ ഗുരുതരമായിട്ട് തെരുവുനായയുടെ കടിയേറ്റ് ബോധരഹിതനായി കിടക്കുന്ന നിലയിൽ വീടിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോഴും കുട്ടിയുടെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി ാണ് ഉള്ളത്. അവിടെ ജനപ്രതിനിധികളും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ ഒരു നാടിനെ നടുക്കമുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായി ഇത് മാറിയിരിക്കുകയാണ്. സന്തോഷ് പറഞ്ഞതുപോലെ കണ്ണൂരിൽ തന്നെ ഒരാഴ്ചക്കുള്ളിൽ 2 സംഭവങ്ങളാണ് ഉണ്ടായത്. സന്തോഷ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ 1.5 വയസ്സുകാരന്റെ മുഖമടക്കം കടിച്ചു കീറിയ ദൃശ്യങ്ങൾ സഹിതം വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇടപെടൽ എങ്ങനെയാണ്? ജില്ലാ കളക്ടർ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യം ഉണ്ടായോ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കൂടെ ഉണ്ടായ സംഭവങ്ങളിൽ? നീലിമ, നിരവധി പരാതികൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ സ്കൂൾ തുറന്നതോടുകൂടി കുട്ടികൾക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്ന സംഭവങ്ങൾ, നിരവധിയായ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിയമത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ തെരുവുനായകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ടെങ്കിലും അവയെ ഈ ഒരു നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ സാധിക്കുന്നില്ല. അതിന് നിയമപരമായിട്ടുള്ള പല തടസ്സങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തെരുവുനായയുടെ ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനെ തടയാൻ കഴിയാത്ത ഒരു പ്രശ്നമുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ 2 തെരുവുനായ ആക്രമണങ്ങളും പാനൂർ മേഖലയിലായിരുന്നു. ആ പാനൂർ മേഖലയിൽ നിരവധി പരാതികൾ നാട്ടുകാർ ഉന്നയിച്ചിട്ടും ഈ ഒരു തെരുവുനായ ശല്യത്തിന് ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് അടുത്തുള്ള ഒരു പ്രദേശം തന്നെയാണ് ഇപ്പോൾ മുഴുപ്പിലങ്ങാട്. അവിടെയാണ് ഒരു കുട്ടിക്ക്, 11 വയസ്സുകാരനായ ഒരു കുട്ടിക്ക് ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ നേരത്തെയും കേരളത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഈ തെരുവുനായകളെ കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നിയമ തടസ്സമുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ കടക്കാൻ കഴിയാത്തത് കൊണ്ട് വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ കാര്യത്തിൽ നേരിടുന്നത്. നീലിമ.